ബഹുമാന്യനായ അധ്യക്ഷൻ, മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ സണ്ണി എം കവിക്കാട്, വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഒരുപക്ഷെ അംബേദ്കറുടെ ജീവിതത്തിൻ്റെ മിക്കവാറും എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള സണ്ണി എം കവിക്കാടിൻ്റെ പ്രസംഗത്തിന് ശേഷം ദീർഘമായ മറ്റൊരു പ്രസംഗത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല, സമയം സാധാരണ ഒരു മീറ്റിംഗ് സമയത്തിനേക്കാൾ ഇപ്പോൾ അധികരിച്ചിട്ടുണ്ട്. എങ്കിലും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സണ്ണി പറഞ്ഞ അതേ കാര്യങ്ങളിലെ ചില വിശദാംശങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ സമയമെടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. എൻ്റെ കുടുംബ വീട് ഞാറക്കിലാണ്. എനിക്കൊട്ടും അപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമല്ല. കഴിഞ്ഞ ദിവസം പ്രമുഖ കവിയായിട്ടുള്ള ശ്രീ എം ആർ രേണുകുമാർ, അദ്ദേഹത്തിൻ്റെ തന്നെ ജെ എൻ യുവിലെ ഒരു പ്രൊഫസർ പങ്കുവച്ചൊരനുഭവം ഞങ്ങളുടെ ഒരു സുഹൃത്ത് സദസ്സിൽ പറയുകയുണ്ടായി. ജെ എൻ യുവിലെ ഒരു പ്രൊഫസർ, ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ അധ്യാപകനാണ്. അദ്ദേഹം PhD ചെയ്യുന്നത് അംബേദ്കർ പ്രതിമകളെക്കുറിച്ചാണ്. അദ്ദേഹം ദീർഘകാലമായി അംബേദ്കറെ പ്രതിമകളെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം റിസർച്ച് തുടങ്ങിയ കാലത്ത് അദ്ദേഹം കണ്ട അംബേദ്കർ പ്രതിമകളൊന്നും ഇപ്പോൾ ഗ്രാമങ്ങളിലില്ല, അവയൊക്കെ തകർക്കപ്പെട്ടു എന്നാണ്. ഇപ്പോൾ പുതിയ പ്രതിമകൾ പുതിയ പ്രതിമകളാണ് അവിടെ കാണുന്നത്. അത്രമാത്രം, ഇത് പഴയ കഥയെക്കുറിച്ചല്ല, ഞാനീ പറഞ്ഞത് 2005 ശേഷമുള്ള കാര്യമാണ്. അത്രമാത്രം അസഹിഷ്ണുതയോടെ ഈ രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങൾ നോക്കിക്കാണുന്ന ഒരു മഹാൻ്റെ ഓർമ്മകളും ചിന്തകളും എഴുത്തുകളും പ്രബോധനങ്ങളും ഫിലോസഫിയും ഇത്തരം ചെറിയ ചെറിയ മീറ്റിങ്ങുകളിലൂടെയാണ് കെടാതെ കത്തിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് അജന്ത ലൈബ്രറി ഇവിടെ നടത്തിയ ഈ സംരംഭം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെമ്പാടും ദളിതരായിട്ടുള്ള, ആദിവാസികളായിട്ടുള്ള, മാറ്റി നിർത്തപ്പെട്ട സമൂഹങ്ങൾ നടത്തുന്ന ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇത് നടത്തപ്പെടുന്നത് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. അംബേദ്കർ നേരത്തെ സണ്ണി സൂചിപ്പിച്ച പോലെ അംബേദ്കറുടെ ഒരു ജീവിത പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതിൻ്റെ പിൻകാല ജീവിതത്തെയും നിർണായകമായ സ്വാധീനിച്ച ഒരു കാര്യമാണ്. അതിൽ അദ്ദേഹം സൂചിപ്പിക്കാതെ പോയ ഒന്ന് രണ്ട് ചെറിയ വിശദാംശങ്ങൾ. അംബേദ്കറുടെ അച്ഛൻ മാത്രമല്ല, അംബേദ്കറുടെ മുത്തച്ഛനും ബ്രിട്ടീഷ് ആർമിയുടെ ഭാഗമായിരുന്നു, അതിലെ സോൾജേഴ്സായിരുന്നു. അംബേദ്കർ ജനിച്ച മഹാർ സമുദായത്തിൽ നിന്ന് ബ്രിട്ടീഷ് ആർമിയിൽ ഒരു മഹാർ റെജിമെൻ്റ് ഉണ്ടായിരുന്നു. ആ മഹാർ റെജിമെൻ്റ് ഉണ്ടായ ചരിത്ര പശ്ചാത്തലം, യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ, ഇന്നത്തെ മഹാരാഷ്ട്രയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന മഹാർ സമുദായത്തിൽപ്പെട്ടവർ തീർത്തും ദരിദ്രരും ഒരു തുണ്ട് ഭൂമിയില്ലാത്തവരും ആയിരുന്നൊരവസ്ഥയിൽ അന്നത്തെ മറാഠ രാജാവായിരുന്ന ശിവാജിയുടെ സൈന്യത്തിൽ വൻതോതിൽ ചേരുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ശിവജിയുടെ സൈന്യത്തിലും ചേർന്നതിന് ശേഷം ശിവജിയുടെ മരണാനന്തരം
അധികാരത്തിൽ വന്ന പേഷ്വകളുടെ സൈന്യത്തിൽ, പേഷ്വയുടെ നേതൃത്വത്തിന് കീഴിൽ അതിഭീകരമായിട്ടുള്ള അടിച്ചമർത്തലുകൾക്ക് മഹാറുകൾ വിധേയരായി. യഥാർത്ഥത്തിൽ ബ്രാഹ്മണരായിട്ടുള്ള പേഷ്വ ഭരണാധികാരികളാണ് മഹാറുകൾ നടക്കുമ്പോൾ കഴുത്തിൽ ഒരു കലം കെട്ടിത്തൂക്കണമെന്നും പുറകിൽ ഒരു ചൂല് കെട്ടിത്തൂക്കണമെന്നുള്ള നിയമം കൊണ്ടുവന്നത്. അതായത് മഹാറുകൾ സംസാരിക്കുമ്പോൾ അവരുടെ ഈ തുപ്പൽ നിലത്ത് വീഴുന്നതിനോടൊരു കലം വേണം. അവരുടെ പാദം സ്പർശിച്ച മണ്ണ് അടിച്ച് തെളിയിക്കാൻ വേണ്ടിയിട്ട് പുറകിലൊരു ചൂല് വേണമെന്ന് തീരുമാനിച്ച പേർഷ്വകളോട് മഹാർ റെജിമെൻറ്റ് വിട പറയുകയും അവർ ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരുകയും ചെയ്തു. ആ റെജിമെൻറ്റാണ് 1818 വളരെ ചുരുക്കം വരുന്ന ആ മഹാർ റെജിമെൻറ്റാണ് വലിയ പേർഷ്വ സൈന്യത്തെ തോൽപ്പിച്ചുകൊണ്ട്. അത് ആ അന്ന് നടന്ന ആ ഐതിഹാസികമായ സമരത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഭീം കൊറഗാവ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത്. ഭീം കൊറ അവിടെ ഒരു വലിയ വിജയസ്തംഭമൊക്കെ ഉണ്ട്. അവിടെയാണ് ഈ അടുത്ത് നമ്മുടെ സമരങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുന്നത്. 1818 ശേഷം ഇപ്പം ഇത്ര ഒരു നൂറ്റാണ്ട്, ഒന്നര നൂറ്റാണ്ട്, ഒരു രണ്ട് നൂറ്റാണ്ട് സമയത്ത് അതേ സ്ഥലത്ത് ഹിന്ദുക്കളാൽ, സവർണ ഹിന്ദുക്കളാൽ ആക്രമിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോഴുണ്ട്. ഈ പ്രതിമ തകർക്കുന്നതിൻ്റെയും ഈ കാരണം പറഞ്ഞത് ഒരുപക്ഷെ അംബേദ്കർ അഭിസംബോധന ചെയ്ത കാലഘട്ടത്തിൽ നിന്ന് വളരെയൊന്നും നമ്മൾ മാറിയിട്ടില്ല, ഇന്ത്യൻ സമുദായം മാറിയിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അംബേദ്കർ ഇന്നത്തെ ഇൻഡോറിനടുത്തുള്ള മെഹുവ എന്നുള്ള ഒരു സ്ഥലത്താണ് ജനിച്ചത്. മെഹുവ, അവിടെ മെഹുവ എന്നാണ് അവരുടെ ഒരു ഉച്ചാരണം. അദ്ദേഹം അച്ഛൻ്റെയും അമ്മയുടെയും പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സ്വാധീനിച്ച ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മളിവിടെ സ്മരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെങ്കിലും അത് മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. അദ്ദേഹം പ്രൈമറി സ്കൂളിൽ ചേരുന്ന പ്രായത്തിന് തൊട്ട് മുൻപാണ് ബ്രിട്ടീഷുകാർ എല്ലാ പ്രായത്തിലും എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട ആളുകളെ സ്കൂളിൽ ചേർക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ മഹാറായ അംബേദ്കർ സ്കൂളിൽ ചേരുകയും പക്ഷേ മറ്റുള്ള കുട്ടികൾക്കൊപ്പം ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ചാക്കുതുണിയിൽ ക്ലാസ് റൂമിൻ്റെ ഏറ്റവും പിറകിൽ ഇരിക്കണമായിരുന്നു. അങ്ങനെ ആ ചാക്കുതുണിയിൽ ഇരിക്കുക മാത്രമല്ല, സ്കൂളിലെ വെള്ളമെടുക്കുന്ന കൂജയിൽ നിന്ന് വെള്ളമെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല, സമ്മതിക്കുമായിരുന്നില്ല. അങ്ങനെ ഈ രണ്ട് കൊടിയ വിവേചനങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അത് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹം വിദ്യാഭ്യാസത്തിനായി സത്താറ എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നു. അവിടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം തുടർന്നു. അതിനുശേഷം സമുദായത്തിലെ തന്നെ ആദ്യത്തെ ഉയർന്ന മാർക്കോടുകൂടി ഒരു മെട്രിക്കുലേഷൻ പാസ്സാവുന്നു. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ നിന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോ ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടുകൂടി പഠനം തുടരുന്ന ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 3 പേരിൽ ഒരാളായിട്ടാണ്. ഇത് അംബേദ്കറുടെ ജീവിതത്തിലെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പ്രൈമറി ക്ലാസ്സിൽ ചാക്കുതുണിയിലിരുന്ന് പഠിച്ച അംബേദ്കർ പിന്നെ ലോകം കാണുന്നത് ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ്. വ്യക്തിപരമായി അദ്ദേഹം പഠിച്ച, അദ്ദേഹം ഇരുന്ന് വായിച്ച ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ആ ലൈബ്രറി മുറിയിൽ പോയി നിൽക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലേറ്റവും
ആത്മഹർഷം നിറഞ്ഞ ഒരു ഒരു നിമിഷമായി ഞാനതിനെ കാണുന്നു. അദ്ദേഹത്തിന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന അതേ ആ സമയത്താണ് സണ്ണി സൂചിപ്പിച്ച ഇന്ത്യയിലെ ജാതി, അതിൻ്റെ മെക്കാനിസം, അതിൻ്റെ ജിനീസിസ് എന്നെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രബന്ധം വരുന്നത്. ആ പ്രബന്ധം എഴുതുമ്പോൾ അംബേദ്കർക്ക് 24 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി 2017 പഠനത്തിന് ശേഷം ഇന്ത്യയിൽ 1917 അദ്ദേഹം തിരിച്ചെത്തി. അതിനുശേഷം അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ജോയിൻ ചെയ്തു ഇംഗ്ലണ്ടിൽ. ലണ്ടൻ ഒരു പക്ഷേ നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യം, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ഡോക്ടർ, അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിക്കുന്നത് ഇന്ത്യയുടെ നാണ്യ വ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള പഠനത്തിനാണ്. അതിനുശേഷം അദ്ദേഹം ലോ ചെയ്തു, ഇടയ്ക്ക് വെച്ച് നിർത്തി, പിന്നീട് അത് പൂർത്തീകരിച്ചു. അപ്പോൾ ഇന്ത്യയിൽ നാണ്യ വ്യവസ്ഥ രൂപാ സമ്പ്രദായത്തിനെ കുറിച്ച് ആദ്യം ഒരു തീസിസ് ഉണ്ടാക്കിയത് ഡോക്ടർ അംബേദ്കറാണ്. അംബേദ്കർ ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നില്ല പലരും വിചാരിക്കുന്ന പോലെ. അംബേദ്കർ ഒരു ഇക്കണോമിസ്റ്റ് ആയിരുന്നു, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു അംബേദ്കർ. അദ്ദേഹം, ഞാൻ വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല, തിരിച്ചു വന്നു. അപ്പോൾ ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിന് അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് നൽകിയത് ബറോഡ രാജാവായിരുന്നു. അപ്പോൾ ആ സ്കോളർഷിപ്പ് പകരം അതിന് തിരിച്ചു കൊടുക്കണം, അതിന് പകരമായിട്ട് അവിടുത്തെ ഒരു ഉദ്യോഗം ചെയ്യാമെന്നൊരു കരാറുണ്ട്. അങ്ങനെ അന്ന് ബറോഡ രാജാവിൻ്റെ കീഴിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗങ്ങളിലൊന്നായ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടാണ് അംബേദ്കർ വരുന്നത്. അംബേദ്കർ പക്ഷേ വിദേശത്തു നിന്ന് വരുമ്പോൾ അദ്ദേഹം ബറോഡയിലെത്തുന്നു, അദ്ദേഹം ചാർജ് എടുക്കുന്നു. അവിടെ നടന്നത്, പിന്നീട് നടന്നത് കാര്യങ്ങൾ, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ബ്രാഹ്മണരായിട്ടുള്ള പ്യൂൺ ഫയലുകൾ എറിഞ്ഞു കൊടുക്കുമായിരുന്നു. അദ്ദേഹം നടന്നു വരുന്ന പരവതാനി മടക്കിയതിന് ശേഷമാണ് മറ്റുള്ളവർ നടക്കുക. അതുമാത്രമല്ല, ബറോഡയിൽ ചെന്നിറങ്ങിയ ആദ്യ ദിവസം തന്നെ അദ്ദേഹത്തിന് താമസിക്കാനൊരിടമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അദ്ദേഹം പരിചയിച്ച ഹിന്ദുക്കൾ, ക്രൈസ്തവർ, മുസ്ലിങ്ങൾ, ഈ പറയുന്ന സുഹൃത്തുക്കൾ ആരും അദ്ദേഹത്തെ ആ സമയത്ത് സഹായിച്ചില്ല. അങ്ങനെ ഒരു പാർസിയായി അഭിനയിച്ചുകൊണ്ട്, ഒന്ന് നോക്കണേ, ബറോഡ രാജ്യത്തിൻ്റെ ഡിഫൻസ് സെക്രട്ടറി ഒരു പാർസിയായി അഭിനയിച്ചുകൊണ്ട് ഒരു പാർസി നടത്തുന്ന ഒരു 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 ഹോട്ടലിൽ അദ്ദേഹം അക്കോമഡേഷൻ തടസ്സപ്പെടുത്തി. ആ ഹോട്ടലിൻ്റെ പേര് പാഴ്സി ഇൻ എന്നായിരുന്നു. ആ ഹോട്ടലിൽ താമസം തുടങ്ങി. രണ്ടാം ദിവസം പാഴ്സി കണ്ടുപിടിച്ചു ഇവൻ മഹാറാണെന്ന്. അങ്ങനെ സായുധരായ ആളുകൾ അംബേദ്കറെ അവിടെ നിന്ന്, അദ്ദേഹത്തിൻ്റെ സാധനങ്ങളും അംബേദ്കറെയും പാഴ്സി ഇൻ നിന്ന് വലിച്ചെറിയുകയാണ് ചെയ്തു. ആ സംഭവത്തെക്കുറിച്ച് പിന്നീട് അംബേദ്കർ അനുസ്മരിക്കുന്നുണ്ട്. അംബേദ്കർ പറഞ്ഞത്, വിശദാംശങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിലും കണ്ണീരോടെയല്ലാതെ ആ ദിവസങ്ങളെ എനിക്ക് ഓർക്കാൻ കഴിയില്ല എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. അദ്ദേഹം പറയുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ നിരീക്ഷണത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നിർവചനം കൂടി, ഒരു കാര്യം കൂടി അദ്ദേഹം ആ സമയത്ത് എഴുതി ചേർക്കുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആൻ അൺടച്ചബിൾ ടു എ ഹിന്ദു, ആൻ അൺടച്ചബിൾ ടു എ പാർസി. ഹിന്ദുവിന് അസ്പർശ്യനായ ഒരാൾ ഒരു പാർസിക്കും അസ്പർശ്യനാണ് എന്നുള്ള ഒരു തത്വം കൂടി അദ്ദേഹം ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ ബറോഡ വിട്ട് ബോംബെയിൽ വരുന്ന അംബേദ്കർ ഇത്രയും, കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും പഠിച്ച അംബേദ്കർ പിന്നെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം കോളേജ് അധ്യാപകനായി. അതേ സമയത്ത് തന്നെയാണ് അദ്ദേഹം നിരന്തരമായി ഈ സാമൂഹ്യ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള, ഇപ്പോൾ സണ്ണി സൂചിപ്പിച്ച പോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത്. അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് ആ സമയത്ത് ബോംബെയിലും ഇന്ത്യയിലെമ്പാടും ഉള്ള സ്ഥലങ്ങളിൽ മറ്റ് കോൺഗ്രസ്, പ്രധാനമായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ
നടക്കുന്ന ഐത്തോച്ചാടനം പോലെയുള്ള കലാപരിപാടികൾ അംബേദ്കർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം അംബേദ്കർ വളരെ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇത്തരം ജാതിയുടെ പെർഫോമറ്റീവായിട്ടുള്ള, അതായത് പ്രകടനപരമായിട്ടുള്ള, അൺടച്ചബിലിറ്റി വളരെ പ്രകടനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളല്ലാതെ, ഇപ്പോൾ നേരത്തെ സണ്ണി സൂചിപ്പിച്ചു, എൻടൈറ്റിൽസ്മെൻ, അതായത് വ്യക്തിയുടെ അവകാശങ്ങൾ, ജാതി എന്ന് പറയുന്നത് ഒരാളെ തല്ലുന്ന, കൊല്ലുന്ന, വിവേചനം പരസ്യമായി കാണിക്കുന്ന ഒരു സംവിധാനം മാത്രമല്ലെന്നും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എല്ലാ തരത്തിലും എക്സ്ക്ലൂഡ് ചെയ്യുന്ന, മാറ്റി നിർത്തപ്പെടുന്ന എല്ലാത്തരം അധികാരങ്ങളിൽ നിന്നും, എല്ലാത്തരം വിഭവങ്ങളിൽ നിന്നും, എല്ലാത്തരം സാമൂഹിക അംഗീകാരങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ഒരു സംവിധാനം കൂടിയാണ് ജാതിയെന്നും, അതുകൊണ്ട് എൻടൈറ്റിൽസ്മെൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പദ്ധതികളിൽ അത് ഒരു നിർണായക കാര്യമായിട്ട് വരികയും, അങ്ങനെയാണ് നേരത്തെ സൂചിപ്പിച്ച മൻഹാട് സത്യാഗ്രഹത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് അംബേദ്കറുടെ പിൻകാല പ്രവർത്തനങ്ങളിലുടനീളം ഭരണഘടന എഴുതുന്നത് വരെയുള്ള വലിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങളിലുടനീളം ദളിതരുടെ, ആദിവാസികളുടെ പ്രശ്നങ്ങളെ ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് ഒരൊറ്റ പോംവഴി മാത്രമായിട്ട് ഒരിക്കലും അംബേദ്കറിനെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ പോംവഴി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം സമീപിച്ചിട്ടില്ല. അദ്ദേഹം വളരെ കൃത്യമായി രണ്ട് കാര്യങ്ങളെയും രണ്ട് രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്ന, അഭിസംബോധന ചെയ്യുന്ന ഒരു രീതി അംബേദ്കർ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യക്കകത്ത് അന്ന് സാധ്യമായിരുന്നത് കൂടാതെ ഇന്ത്യക്ക് പുറത്ത്, ഒരുപക്ഷെ ഐക്യരാഷ്ട്രസഭ സ്ഥാപിതമായതിനു ശേഷം 1946 തന്നെ അംബേദ്കർ ഐക്യരാഷ്ട്രസഭയിൽ കത്തെഴുതുന്നുണ്ട്. അത് പറയുന്നത് നിങ്ങൾ നീഗ്രോകൾ വിഷയങ്ങൾ പരിഗണിക്കുന്നുണ്ട്, അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ അൺടച്ചബിൾസിൻ്റെ, അസ്പർശ്യരുടെ പ്രശ്നങ്ങൾ കൂടി ആ അർത്ഥത്തിൽ പരിഗണിക്കണം എന്ന് ലോകരാഷ്ട്രങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച, സണ്ണി സൂചിപ്പിച്ച ഈ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം അംബേദ്കർ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള ജാതിയുടെ പെർഫോമറ്റീവായിട്ടുള്ള, വളരെ പ്രകടനാത്മകമായിട്ടുള്ള ഒരു രൂപത്തെ അഭിസംബോധന ചെയ്യാൻ ഇന്ത്യയിലുണ്ടായ ഒരു ലെജിസ്ലേഷനാണ്. ആ ലെജിസ്ലേഷനാണ് ഇപ്പോൾ വലിയ തർക്ക വിഷയമായിട്ട് മാറിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പലപ്പോഴും ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നൊരു സാധനമാണ്, എല്ലാവരെയും തല്ലുന്നത് പോലെയല്ലേ പട്ടികജാതിക്കാരെ തല്ലുന്നത്, എല്ലാവരെ കളിയാക്കുന്നത് പോലെയല്ലേ പട്ടികജാതിക്കാരെ കളിയാക്കുന്നത്, അങ്ങനെയൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം, പട്ടികജാതിക്കാർക്കെതിരെയുള്ള പീഡനങ്ങൾ, അത് പ്രത്യേക കാറ്റഗറിയിലാകുന്നത് അത് പീഡനങ്ങൾ എന്നുള്ള നിലയ്ക്കല്ല ഏൽപ്പിക്കപ്പെടുന്നത്, അത് ശിക്ഷാവിധികളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിൻ്റെ ആദ്യ വരികൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പബ്ലിക്കായിട്ടാണ് ഇതൊക്കെ നടക്കുക. ഈ പബ്ലിക്കായിട്ട് നടക്കണം, അതായത് ഒരാളെ പബ്ലിക്കായിട്ടാണ് തല്ലുക. കാരണം പബ്ലിക്കായിട്ട് തല്ലുന്നത് എന്താ, അവൻ്റെ സമുദായം ഒരു പാഠം പഠിക്കണം എന്നുള്ളതാണ്. പബ്ലിക്കായിട്ടാണ് ചീത്ത വിളിക്കുക, ബലാത്സംഗം ചെയ്യാൻ പോലും ആവശ്യപ്പെടുന്നത് പബ്ലിക്കായിട്ടാണ്. കേരളാഞ്ചിയിൽ നടന്ന അതാ, ഒരു പ്രശ്നം നടന്നു, ഒരു ഗ്രാമത്തിന് അതിക്രമിച്ചു, എന്നിട്ട് അവിടുത്തെ സ്ത്രീകളാണ് പ്രഖ്യാപിക്കുന്നത്, ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളാണ് പ്രഖ്യാപിക്കുന്നത് ഇവരെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ജാതി നിലനിർത്തുന്നത് ഇത്തരം ചില പാഠം പഠിപ്പിക്കലിലൂടെയാണ്. അതുകൊണ്ടാണ് ഈ ദളിതർക്കെതിരെയുള്ള അതിക്രമമെല്ലാം തന്നെ ഇത്തരം ഒരു കോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു, അതല്ലെങ്കിൽ ജാതി നിയമങ്ങളിൽ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് ഇതാ, നമുക്കറിയില്ലെങ്കിലും അവർക്കറിയാം എന്ത് ശിക്ഷ തരേണ്ടെന്നുള്ളത്. അത് ഓരോ കാര്യത്തിനും ഓരോ ശിക്ഷയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിക്രമം എന്ന് പറഞ്ഞിട്ട് ഈ നിയമത്തിൻ്റെ കീഴിൽ നമ്മൾ 24 വ്യത്യസ്തമായിട്ടുള്ള അതിക്രമങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുക. ആ ലിസ്റ്റ് പ്രകാരമാണ് അതിക്രമം നടക്കുന്നത്. അപ്പോൾ അതിനെതിരെ ആണ് നേരത്തെ സണ്ണി സൂചിപ്പിച്ച ഇപ്പോൾ ഒരു സുപ്രീം കോടതി വിധി വന്നിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ, അത് ഈ പലരും വിചാരിക്കുന്നത് പോലെ, പലരും മനസ്സിലാക്കുന്നത് പോലെ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടല്ല,
അല്ലെങ്കിൽ അത്തരമൊരു വ്യാഖ്യാനം പലപ്പോഴും എങ്ങനെ എവിടെ നിന്ന് ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിധിയിൽ തന്നെ, അല്ലെങ്കിൽ ആ വിധിയെ അനുകൂലിക്കുന്ന പലരും ചൂണ്ടിക്കാണിക്കുന്നൊരു കണക്ക്, ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, ആ അവർ എല്ലാ വർഷവും ഇന്ത്യയിലുണ്ടാവുന്ന പോലീസ്, ഇന്ത്യയിലെ മൊത്തം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള വിവിധ ഐ പി സി വിവിധ സ്പെഷ്യൽ ആക്റ്റുകളുള്ള ക്രൈമുകളെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും. സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ, എത്ര കൊള്ള നടന്നു, എത്ര കൊല നടന്നു, എത്ര ഭവനഭേദനം നടന്നു, അങ്ങനെ എല്ലാ തരത്തിലുള്ള ലിസ്റ്റും നമുക്ക് അവിടെ ഉണ്ടാവും. പക്ഷേ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ മാത്രമാണ് ഒരു കോളമുണ്ട് ഈ, എന്താണ് പറയുക, നേരത്തെ സൂചിപ്പിച്ച ദുരുപയോഗം ചെയ്യുന്ന കേസുകൾ. ആ കോളം പേരങ്ങനെയല്ല, പക്ഷേ ഈ കേസുകൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഈ നിയമത്തിൻ്റെ കീഴിൽ ഒരു കേസ് വരിക എന്നുള്ളത്. ഈ കേസ് എങ്ങനെയാണ് കോടതിയിൽ തള്ളിപ്പോകുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ തള്ളിപ്പോകുന്ന കേസുകളെല്ലാം ദുരുപയോഗം ചെയ്യുന്ന കേസുകളായിട്ട്, തെളിയിക്കപ്പെടാത്തത് കൊണ്ടൊക്കെ എല്ലാം ദുരുപയോഗം ചെയ്ത കേസുകളായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് വെറുതെ വരുന്നതല്ല. കൊലപാതകം ഇപ്പോൾ അറിയാം, ഐ പി സിയിലെ കൊലപാതകത്തിൻ്റെ സെഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കോളം വരുന്നില്ല. അല്ലെങ്കിൽ മറ്റ് ഐ പി സിയുമായി ബന്ധപ്പെട്ടോ സ്പെഷ്യൽ ആക്റ്റുകളുമായി ബന്ധപ്പെട്ടോ മറ്റൊരു നിയമത്തിനുമില്ലാത്ത ഒരു സവിശേഷ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സർക്കാർ തന്നെയാണ്. കാരണം അവർ അതിനകത്തിരുന്നത് കൊണ്ട് തന്നെ ഈ നിയമത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം സർക്കാരിനകത്ത് തന്നെയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതാണ് ആക്ച്വലി കോടതി പിന്നീട് കോട്ട് ചെയ്യുന്ന ഒരു നിലയുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ അംബേദ്കറുടെ ചിന്തയെ, അത് ദളിതർക്ക് വേണ്ടി മാത്രമല്ല ഈ ലോകത്തിന് വേണ്ടി തന്നെ ആ വെളിച്ചം കെടാതെ സൂക്ഷിക്കാനുള്ള വലിയ യജ്ഞത്തിൻ്റെ പങ്കാളികളാണ്. രണ്ട്, അംബേദ്കർ അഭിസംബോധന ചെയ്ത കാലത്തിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലത്തൊന്നുമല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ കുറേയൊക്കെ മാറാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. മൂന്ന്, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ നമ്മളെക്കാൾ ജാഗരൂകരാണ്. അതതിൻ്റെ ഏറ്റവും പ്രധാന, ഈ നമ്മുടെ ഈ ഇപ്പോൾ പല, ഇപ്പം എന്താണ് പറയുക, സുപ്രീം കോടതിയിൽ നമുക്കൊരു ജഡ്ജി ഇല്ല, അട്രോസിറ്റീസ് ആക്ട് നമുക്കെതിരെ തന്നെ വരുന്നു, സംവരണം തന്നെ അട്ടിമറിക്കപ്പെടുന്നു എന്ന് പല ഇതും പറയുന്നു. കേരളത്തിലെ തന്നെ പല മേഖലകളും, എയ്ഡഡ് മേഖലയിൽ ഇപ്പോഴും സംവരണമില്ല. അപ്പോൾ ഈ നമ്മളെക്കാളും വളരെ സ്മാർട്ടായിട്ടാണ്, ഞാനൊരു ഒരു അനുഭവം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം ചുരുക്കാം. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്തു വരുന്നു. യാത്ര ചെയ്തു വരുമ്പോൾ എൻ്റെ ട്രെയിനിലെ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണെന്ന് എനിക്ക് മനസ്സിലായി, ഫോണിൽ കൂടെ പറയുന്നത്, ഈ അദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ മാത്രമല്ല, അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനാണെന്നും കൂടി ഞാൻ പിന്നീട് മനസ്സിലാക്കി. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ജോലി ചെയ്യുന്ന ഡയറക്ടറായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൽ എങ്ങനെ സംവരണം അട്ടിമറിക്കുക എന്നുള്ളൊരു നിർദ്ദേശം കൊടുത്തു. ഞാൻ വളരെ ലൈവായിട്ട് കണ്ടത്, ഞാൻ എനിക്ക് ആക്ച്വലി വിശ്വസിക്കാൻ പറ്റിയില്ല. അത്ര ഒരു യാത്രയിൽ പോലും അവിടെ നാളെ നടക്കേണ്ട ഒരു നിയമനത്തിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് നടത്തി ആളുകൾ ഒഴിവാക്കണം എന്ന് ഫോണിലൂടെ നിർദ്ദേശം കൊടുക്കുന്ന ഒരു IAS ഓഫീസർമാരുള്ള നാട്ടിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അംബേദ്കർ മാർഗവും അംബേദ്കർ ചിന്തകളും മുറുകെ പിടിക്കേണ്ടത് അനിവാര്യമാകുന്നത്. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്കും എന്നെ ക്ഷണിച്ചവർക്കും നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു മിസ്റ്റർ അജയ് കുമാർ. ഇനി ആശംസ പ്രസംഗമാണ്. ആശംസ പ്രസംഗത്തിന് മിസ്റ്റർ NK സച്ചു KPMS പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ഇന്ന് ഇവിടെ അജന്ത ലൈബ്രറി സംഘടിപ്പിച്ച ഡോക്ടർ അംബേദ്കറിനെ കുറിച്ചുള്ള ഈ പരിപാടി, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ കേരളത്തിലെ
എല്ലാവരും അറിയപ്പെടുന്ന പ്രമുഖ ദളിത് ചിന്തകനായ സണ്ണി എം കപ്പിക്കാട്. അദ്ദേഹത്തിൻ്റെ പല ചർച്ചകളും ടി വിയിലൂടെ നമ്മൾ കാണാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു നമ്മൾ